ഡിസംബർ. മഞ്ഞു പൊഴിയുന്ന മാമരങ്ങൾ ഹിമബിന്ദുക്കളാൽ കുളിരണിയുന്ന എങ്ങും നക്ഷത്ര ദീപങ്ങൾ തെളിയുന്ന മനോഹരമായ മാസം. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ചരിത്രത്തിലേക്ക് മനുഷ്യനായി പ്രവേശിച്ച മഹാസംഭവത്തിൻ്റെ അനന്ത സ്നേഹമായ ദൈവം മനുഷ്യൻ്റെ പരിമിതികളിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ അതെ ക്രിസ്തുമസിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന നല്ല നാളുകൾ. പ്രിയ കൂട്ടുകാരെ, രക്ഷകനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നമുക്കും ഒരുങ്ങണ്ടേ? വരൂ, 25 ദിവസങ്ങൾ നീളുന്ന ഈ ആത്മീയ യാത്രയിൽ നമുക്കൊന്നു ചേരാം. ആദ്യത്തെ 15 ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാം, ആത്മീയ കുസുമങ്ങളാൽ അലങ്കരിക്കാം. ഇതാ ആദ്യത്തെ 15 ദിവസത്തേക്കുള്ള ആത്മീയ പരിപാടികൾ ഞങ്ങൾ റെഡിയാക്കി കഴിഞ്ഞു. ഉറച്ച തീരുമാനത്തോടെ നമുക്ക് യാത്ര ആരംഭിക്കാം. ഉണ്ടാവില്ലേ ഞങ്ങളോടൊപ്പം? ഇന്ന് ഒരുക്കത്തിൻ്റെ 1 ദിവസമല്ലേ? നേരത്തെ ഉണർന്ന് റെഡിയായി ദിവ്യബലിക്ക് പോകാം. സാധിച്ചാൽ ഒന്ന് കുമ്പസാരിക്കുകയും ചെയ്യാം. ഉൾക്കൂട്ടിൽ ജാതനായ ഉണ്ണീശോയെ മുടങ്ങാതെ എല്ലാ ദിവസവും വിശുദ്ധ ബലിക്കണയാൻ അനുഗ്രഹിക്കണമേ. ഒരുക്കത്തിൻ്റെ ഈ 2 ദിനത്തിൽ ഹൃദയത്തിലെ അശുദ്ധിയെ അല്പം നീക്കിയാലോ? മൊബൈൽ ഫോണും ടിവിയുമൊക്കെ എത്രമാത്രമാണ് നമ്മുടെ ചിന്തകളെയും ചെയ്തികളെയും വ്യതിചലിപ്പിക്കുന്നത്! ഇതിനായി ചെലവഴിക്കുന്ന സമയത്തിൻ്റെ ഒരു ഭാഗം കൂട്ടുകാരോടും വീട്ടുകാരോടുമൊപ്പം സ്നേഹവും സൗഹൃദവും പങ്കുവയ്ക്കുന്ന നിമിഷങ്ങളാക്കി മാറ്റാം. വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ചു, പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ വചനമാണ് നമുക്ക് എപ്പോഴും വഴികാട്ടുന്നത്. രക്ഷകന്റെ വരവിനായുള്ള ഒരുക്കത്തിൻ്റെ 3 ദിനത്തിൽ തിരുവചനത്തോടുള്ള മടിയും മടുപ്പുമൊക്കെ ഉപേക്ഷിച്ച് കൂടുതൽ തീക്ഷ്ണതയോടെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. മറ്റുന്നിടത്തൊക്കെ ബലം പ്രയോഗിച്ച് മുൻപിൽ നിൽക്കുന്നതും മറ്റുള്ളവർ എന്നെക്കാൾ മോശമാണെന്ന് കാണിക്കാൻ വേണ്ടി അവരെ പുച്ഛിച്ച് സംസാരിക്കുന്നതുമൊക്കെ നമ്മുടെ ഒരു പതിവല്ലേ? നമ്മുടെ ഈ അഹങ്കാരത്തെ ഒന്ന് മാറ്റണ്ടേ? മറ്റുള്ളവരെക്കുറിച്ച് നന്മ സംസാരിച്ചും അല്പം പുറകിൽ നിന്നുമൊക്കെ ഒരുക്കത്തിൻ്റെ ഈ 4 ദിവസത്തെ നമുക്ക് മനോഹരമാക്കാം. പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് നൽകിയ പ്രത്യുത്തരമാണ് രക്ഷകനെ ഭൂമിക്ക് ലഭിക്കാൻ കാരണമായത്. സദാ കൂടെ നടന്ന് എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും എപ്പോഴും കാത്തുപരിപാലിക്കുന്ന പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ ഈ ദിനങ്ങളിൽ നമുക്ക് വളരാം. ഒരുക്കത്തിൻ്റെ 5 ദിനത്തിൽ തീക്ഷ്ണതയോടെ മുടങ്ങാതെ ധ്യാനപൂർവം ജപമാല ചൊല്ലുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം. ഇന്ന് 6 ദിവസമാണ്. നോവലുകളും കഥകളുമൊക്കെ വായിച്ച് രസിക്കുന്നതിൽ നിന്ന് അല്പസമയം ഉണ്ണീശോയ്ക്ക് നൽകാം. വരും ദിനങ്ങളിൽ വിശുദ്ധരുടെ ജീവചരിത്രങ്ങളും ദൈവിക ജ്ഞാനം പകരുന്ന മറ്റു പുസ്തകങ്ങളുമൊക്കെ വായിച്ച് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും വിശുദ്ധീകരിക്കാം. ചുണ്ടിൽ എപ്പോഴും അടിപൊളി ഗാനങ്ങളും ഉള്ളിലും പുറത്തുമൊക്കെ ഡാൻസിൻ്റെ ത്രസിപ്പിക്കുന്ന സ്റ്റെപ്പുകളുമായി നടക്കുന്ന നമ്മൾ എപ്പോഴെങ്കിലും പരമകാരുണികനായ ദൈവത്തോടൊപ്പം ഇരിക്കാൻ സമയം കണ്ടെത്താറുണ്ടോ? ഈ 7 ദിനത്തിൽ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായി അല്പസമയം ചെലവഴിക്കാമല്ലേ? ചോക്ലേറ്റുകൾ, മധുര പലഹാരങ്ങൾ, ചിക്കൻ വെറൈറ്റീസ്, ഇങ്ങനെ നമ്മുടെ നാവിന് സുഖം തരുന്ന എത്ര ഭക്ഷണ സാധനങ്ങൾ, ഇതൊക്കെ ലഭിക്കാനായി അല്ലറ ചില്ലറ കള്ളത്തരങ്ങൾ കാണിക്കുകയോ മാതാപിതാക്കളോട് വാശി പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ടില്ലേ? ഈ 8 ദിനത്തിൽ ഒരു ഇഷ്ടഭക്ഷണം ഉപേക്ഷിക്കുകയും അത് മറ്റുള്ളവർക്ക് നൽകി അവരുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യാം.